ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ഒരാളെ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാള്, അപ്പൊ അയാൾക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ വരും, ആ വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആരാണെന്ന്. അപ്പൊ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നോക്കാം എന്തായാലും. അപ്പൊ നമ്മളെ ആള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആള് കേട്ടോ. അപ്പൊ ഇവന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു മെയിൽ പപ്പീനെ വാങ്ങിച്ചു, ട്രിവാൻഡ്രത്തുള്ള രദീപിന്റെ കയ്യിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അവരെ വീട്ടിൽ ഒരുപാട് ഡോഗ്സ് ഉണ്ട്, അതിൽ കൂടുതൽ ഷിറ്റ്സു ആണ് ഉള്ളത്. അപ്പൊ അവരെ വീട്ടിലുള്ള ഓറ എന്ന് പറഞ്ഞിട്ടുള്ള ഡോഗിന്റെ കുട്ടിയാണിത്. ഞങ്ങൾ ഓസി എന്നാണ് പേരിട്ടിട്ടുള്ളത്. വന്നതിന്റെ പ്രശ്നമുണ്ട്, അവൻ ആദ്യമായിട്ടാണ് നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുന്നത്. അതെ അതെ അതെ, പെട്ടെന്ന് അതേപോലെ തന്നെ കണ്ടല്ല, അതുകൊണ്ടാണ് നോക്കുന്നത്. നോക്കിയപ്പോ മെയിലിന്റെ പേരാന്നാ കണ്ട് ഗൂഗിളില്. ഒരാൾ മാത്രം ഭയങ്കര സെറ്റ് ആപ്പൊ തന്നെ സെറ്റ് ആകും, ബാക്കി എല്ലാ വീട്ടിലും രണ്ടു ദിവസം ഒക്കെ എടുക്കും സെറ്റ് ചെയ്യാൻ. മാക്സിമം കളിപ്പിച്ച് വിളിച്ച് നല്ല രീതിയിൽ തലോടി ഒക്കെ അപ്പൊ സെറ്റ് ആയിക്കോ, ഓട്ടോമാറ്റിക്കായി സെറ്റ് ആവും. അതാണ് ഒരു ഒന്നര സ്പൂൺ ഇട്ടിട്ട് ആദ്യം ഒരു സ്പൂൺ ഇട്ട് കലക്കി വെക്കാം, പിന്നെ കയ്പ്പെങ്ങനെ നോക്കുക, കലക്കി കഴിഞ്ഞിട്ട് വെച്ചു കൊടുക്കുക. അത്രയും കട്ടിയാക്കണം, ചെറിയ ചെറിയ രീതിയിൽ കൈ ആക്കുക. അത് ഏഴരയ്ക്ക്, അതിനുശേഷം 4 മണി, 4 മണിക്കൂർ കുതുക്കുക. അത് സെർലാക്കിന്റെ അത് സ്പൂൺ ഉണ്ട്, അത് 2 സ്പൂൺ എടുക്കുക, കുതുക്കാൻ വയ്ക്കുക. ചൂട് നല്ല കളച്ച വെള്ളത്തില് ഒരു 20 മിനിറ്റോളം ഇട്ട് വയ്ക്കുക. കുതിർന്ന് വരും, വെള്ളം മാറിക്കോളും, കുതിർന്ന് വരാനത് അബ്സോർബ് ആയിട്ട് നല്ല ഈ കട്ടിയുള്ള സാധനം സ്പോഞ്ച് പോലെ വെച്ചു കൊടുക്കുക. ഡ്രൈ ആയിട്ട് കൊടുത്താൽ അച്ഛൻ കഴിയും, കുഴപ്പമില്ല. ഡ്രൈ ആയിട്ട് ഒരു 5 എണ്ണം ഇട്ട് നോക്കുക, അങ്ങനെയാണ് നോക്കിട്ട് ചെയ്താൽ മതി. അത് വേണേ നമുക്ക് പിന്നെ ഈ മിൽക്കി മിസിന്റെ കേട് വാങ്ങിക്കാം. മിൽക്കി മിസിന്റെ പുളിയില്ലാത്ത കേട്, അത് തണുത്ത കേട് കൊടുക്കാം, കേട് കൊടുക്കാം 4 മണിക്കൊക്കെ. അതിനുശേഷം ക്യാരറ്റ് നല്ല രീതിയിൽ ബോയിൽ ചെയ്യുക, ഒരു ഫുൾ ക്യാരറ്റ് എടുത്ത് ബോയിൽ ചെയ്യുക. എന്നിട്ട് ചിക്കൻ വേവിക്കുക, അതിന്റെ വെള്ളം ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി ഇട്ട് ചിക്കൻ വേവിക്കുക, ഉപ്പിടാൻ പാടില്ല. ആ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ചിക്കൻ സ്റ്റോക്ക് വെള്ളവും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കി വെച്ചു കൊടുക്കുക, കഴിക്കുക. ഇവിടെ മൊത്തം ആവും, അപ്പൊ തുടച്ചു കൊടുക്കും. ഇത് അങ്ങനെയാണ് ചിക്കനൊക്കെ ആദ്യം നല്ല പീസ് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ചോറിലോട്ടൊക്കെ മാറ്റാം. ഇത് ഓറിയോടെ മോൻ, ഓറയുടെ മോനാണ്. കുറച്ച് ഫ്രണ്ടാകുമ്പോ ഓടി കളിക്കാം. ഞാൻ കാണിച്ചത് വീഡിയോ ഇതാണ്. ഇപ്പൊ പുതിയ ലോഗോ ഇതാണ്, നിങ്ങൾ എങ്ങനെ ശീലിപ്പിക്കുന്നത് അതുപോലെ ആയിക്കോളും.
എല്ലാം ഈ ഗ്യാപ്പ് ഒന്നും അടച്ചേക്കണം. കുഴപ്പമില്ല, യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അല്ല, അന്നൊന്നും അവിടെ ഒരു ചെറിയ ഒരു ഷീറ്റ് വെച്ചിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും. ഒരു സാധാ പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കാൻ പറ്റും. അവിടെ വെച്ചാൽ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവൻ ഇത് അവന്റെ പോട്ടി ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിറ്റേ വിളിച്ചു അവിടെ വെച്ചാൽ ഇത് തുറന്നിട്ട് തന്നെ അവിടെ പോയി ഷൂസ് വെച്ച് തിരിച്ചു വരും. അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമില് സെറ്റ് ചെയ്യണം. ബെറ്റർ ചെയ്യണം. ഇത് ജസ്റ്റ് ഒന്ന് അടച്ചാൽ മതി. ചാടി പോകൂല. എല്ലാം 4 മണിക്കൂർ ഗ്യാപ്പ് വെച്ചിട്ട് സൂസു കഴിഞ്ഞ് സൂസു കഴിഞ്ഞ് പറഞ്ഞാൽ അവിടെ കൊണ്ടുവിടുക. അവിടെ വെച്ചാൽ സെറ്റ് ആയിരുന്നു. ഇന്ന് നല്ല ഇതിലായിരുന്നു. ബാക്കി കൂടെ ഉള്ളവരെല്ലാം ഇന്നലെ പോയി. അപ്പൊ എന്റെ ഒരു മാത്തീസും ഇവിടെ മാത്രം ഉണ്ടായിരുന്നു. ആർക്ക് കൊടുക്കണമെന്ന് കട്ട് ചെയ്തിട്ടില്ല. ഈ ഭാഗത്തുള്ള ഹെയർ ഉണ്ടല്ലോ, ഇത് ഇത്രയും സിസ്റ്റേഴ്സ് വെച്ച് ഈ രണ്ട് ഭാഗം എടുത്തു കളഞ്ഞ കണ്ണ് ടച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ അവിടെ ഒന്നും ചെയ്യണം. അത് വളരെ ഇവിടെ ഒക്കെ ഉള്ള ഈ രണ്ടെണ്ണം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മാത്രം കട്ട് ചെയ്ത് വിടുക. ഇത്ര ഭാഗമുണ്ട്. ഇത്ര കട്ടിയാണ്. അത്ര കണ്ണിന്റെ പ്രശ്നം വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഈ പ്രായത്തിൽ അവന് ഏപ്രിൽ 17 പോകണം. ഇതിങ്ങനെ വരാത്ത തറ ഇങ്ങോട്ട് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വരും. ഒന്ന് നമുക്ക് അത് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് അതിന് കട്ട് ചെയ്ത് ഇവിടെ മാത്രം ഈസിയായിട്ട് വളർത്തിയിടാം. കട്ട് ചെയ്ത് കൊടുക്കാൻ കുറച്ചു നല്ലതല്ല. ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. ഓസിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്, ഷാംപൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റദീപിന്റെ അടുത്ത് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവര് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഷാംപൂ അതുപോലെ കണ്ടീഷണർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി ഫുഡ് കൊടുത്തിട്ട് ഒരു മണിക്കൂർ ഫുഡ് കൊടുത്തിട്ട് ഒരു മണിക്കൂർ. ഇത് ഇവരുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സാധനമാണ്. ഇത് ഡെയിലി ഇത് ഡെയിലി കൊടുക്കുന്നത്. രാത്രി കൊടുക്കുന്നത് 0.25 kg വരെ 0.25 കൊടുത്താൽ ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് കൊടുക്കാൻ. ഇത് ഇമ്മ്യൂണിറ്റിക്ക് ഉള്ളത് ഇവിടെ ഐ ഡ്രോപ്സ് ചിലപ്പോ ഈ ഐ ഇൻഫെക്ഷൻ അങ്ങനെ വരുന്നെങ്കിൽ മാത്രമേ അല്ലാതെ കൊടുക്കത്തില്ല. ഇല്ല ബുദ്ധിമുട്ടില്ല. ഈ മുടി കാരണം തന്നെയാണ് ഈ മുടി കണ്ണി കുത്തിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുക. നോർമലാണ് ബ്രോ. അതിപ്പം ബ്രോ വെളിയിൽ വന്നിട്ട് ചെരുപ്പ് കാരണവും വരാം. അങ്ങനെയൊക്കെ ഉണ്ട്. ടിക്സ് മാക്സിമം അവിടെ എന്നാലും കുളിപ്പിക്കാൻ നമുക്ക് കാണാൻ പറ്റും. കുളിപ്പിക്കുമ്പോ ടിക്സ് ഉണ്ടെങ്കിൽ ടിക്സ് ഇങ്ങനെ വെളിയിലോട്ട് ചെയ്ത് വരും. ശാമ്പു ഇടാന്ന് അതിനെ റിമൂവ് ചെയ്യാൻ കൈവെച്ചെടുക്കാം. ഇല്ല പെയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ പെയിൻ ഉണ്ടെങ്കിൽ എടുക്കുക. അതുപോലെ തന്നെ ടിക്സ് എടുക്കുക. ഒന്നും ഇതിന്റെ ദേഹത്ത് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. വന്നാൽ തന്നെ ഒന്നോ രണ്ടേ വരത്തുള്ളൂ. അത് റിമൂവ് ചെയ്യാം. ഓസി. ഓസി.